ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ഒരുപക്ഷെ നമ്മുടെ ആരും അല്ലെങ്കിൽ കൂടി നമ്മൾ ഒരിക്കൽ പോലും നേരിട്ട് കാണാത്ത ഒരു വ്യക്തി ആയിരുന്നിട്ട് കൂടി ഓൾമോസ്റ്റ് എല്ലാ മലയാളികളും കഴിഞ്ഞ കുറച്ച് നാളുകളായി ആഗ്രഹിച്ചിരുന്ന ഏറ്റവും വലിയൊരാഗ്രഹം, അതായത് ഈ നവീൻ ബാബു എന്ന് പറയുന്ന ഈ ADMനെ മാനസികമായി തളർത്തി ക്രൂരമായി കൊന്നു എന്ന് തന്നെ പറയാം. ആ രീതിയിൽ കൊന്ന ഈ PP ദിവ്യ എന്ന് പറയുന്ന ഈ നരാധമയായ സ്ത്രീയെ അറസ്റ്റ് ചെയ്തു കൊണ്ടുപോകുന്ന ആ ഒരു രംഗം ഒരുപാട് പേർ കാണണമെന്ന് ആഗ്രഹിച്ചിരുന്നു. അങ്ങനെ ആ ഒരു സുന്ദര നിമിഷം കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പ് നമുക്ക് കാണാൻ സാധിച്ചു. എന്നാൽ അതിനിടയിൽ വലിയ കല്ലുകടികളും ഉണ്ടായി എന്ന് പറയാതിരിക്കാൻ വയ്യ. നേരെ PP ദിവ്യയെ ലൊക്കേറ്റ് ചെയ്ത സ്ഥലത്തേക്ക് പോകുന്നു. ദിവ്യയെ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്ന ദൃശ്യങ്ങൾ നമുക്ക് വ്യക്തമായി കാണാം. PP ദിവ്യ വാഹനത്തിലുണ്ട്, ആ കണ്ണൂരിലേക്ക് എത്തിക്കഴിഞ്ഞു. പള്ളിക്കുന്ന് പിന്നിട്ട് ഇതാ കണ്ണൂർ നഗരത്തിലേക്ക് PP ദിവ്യയെ വഹിച്ചുകൊണ്ടുള്ള പോലീസ് വാഹനം കടന്നു വന്നിരിക്കുകയാണ്. ACP രത്നകുമാറിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം കണ്ണപുരത്ത് വെച്ച് PP ദിവ്യയെ കസ്റ്റഡിയിൽ എടുത്തു. കണ്ണപുരത്ത് നിന്നും കണ്ണൂരിലേക്ക് എത്തിക്കുകയാണ്. കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ ഓഫീസിലേക്ക് PP ദിവ്യയെ എത്തിക്കുന്നു. അവിടെ വെച്ച് വിശദമായി ചോദ്യം ചെയ്യും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോ അർജുൻ കലിയട, നേരത്തെ അർജുൻ പുറത്തുവിട്ട ദൃശ്യങ്ങൾ പോലെ തന്നെ ACP കൃത്യമായി കമ്മീഷണറെ അനുമതി വാങ്ങുന്നു, കണ്ണപുരത്തേക്ക് പോകുന്നു. PP ദിവ്യ എവിടെ നിന്ന് ലൊക്കേറ്റ് ചെയ്തതിന് ശേഷം ദിവ്യയെ കസ്റ്റഡിയിൽ എടുക്കുന്നു. ഇപ്പോഴത്തെ കണ്ണൂർ നഗരത്തിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൃശ്യങ്ങളിൽ വ്യക്തമായി തന്നെ കാണാം PP ദിവ്യ വനിതാ പോലീസ് ഉദ്യോഗസ്ഥർക്കിടയിൽ ഇരിക്കുന്നത് നമുക്ക് കാണാം. റിപ്പോർട്ടറിൽ മാത്രമുള്ള ദൃശ്യങ്ങളാണിത്. ആക്ച്വലി ഈ ഒരു വാർത്ത ഫ്ലാഷ് ന്യൂസ് ആയി വന്നപ്പോൾ തന്നെ വലിയ സന്തോഷം തോന്നി. നമ്മളൊരു കമ്മ്യൂണിസ്റ്റുകാരനാണെങ്കിൽ പോലും വലിയ രീതിയിലുള്ളൊരു സന്തോഷത്തിനിടയാക്കിയ ന്യൂസാണ്. കാരണം PP ദിവ്യയെ അറസ്റ്റ് ചെയ്യണമെന്ന് ഒരുപക്ഷെ ജാതി മത പാർട്ടി ഭേദമന്യേ എല്ലാവരും ആഗ്രഹിച്ചിരുന്നു. അത്രയും ക്രൂരയായ നരാധമയായ നവീൻ ബാബു എന്ന് പറയുന്ന ഈ രണ്ട് മക്കളുടെ അനാഥത്വത്തിന് കാരണക്കാരിയായ, ഈ മഞ്ജുഷ ചേച്ചി വിധവയാക്കിയ അതിന്റെ പ്രധാന കാരണക്കാരിയായ ഈ PP ദിവ്യയെ അറസ്റ്റ് ചെയ്യുക മാത്രമല്ല, ഇനി ഒരിക്കലും പൊതുപ്രവർത്തനത്തിന് വരാതിരിക്കത്തക്കവണ്ണം ഇവരെ ജയിലിടുകയാണ് വേണ്ടത്. അത്രയും ക്രൂരമായ ഒരു പ്രവൃത്തിയാണ്. ഒരുപക്ഷെ രാഷ്ട്രീയ കേരളം കണ്ടുള്ളതിൽ വെച്ച് ഏറ്റവും ക്രൂരയായ ഒരു സ്ത്രീ നേതാവ് എന്ന് തന്നെ പറയാം. നാട്ടുകാരുടെ ഓട്ടുകൊണ്ടാണ് ഇവൾ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും മറ്റുമൊക്കെ ആയത്. ഇതുപോലുള്ള ആളുകൾ ചിന്തിക്കുന്നത് ഇത്തരം പദവിയിലിരിക്കുമ്പോൾ എന്ത് തോന്നിയവാസവും കാണിക്കാമെന്നാണ്. എന്നാൽ ഇതിനിടയിൽ എന്നെ ഏറ്റവും അധികം വിഷമിപ്പിച്ച ഒരു കാര്യം, സാധാരണഗതിയിൽ ഇത്തരം ഒരു അറസ്റ്റ് വളരെ പബ്ലിക്കായിട്ട് മീഡിയയുടെ സാന്നിധ്യത്തിലാണ് നടക്കുക. ഇവിടെ PP ദിവ്യ അറസ്റ്റ് ചെയ്തതും കൊണ്ടുപോയതും ഒന്നും ഒരാൾക്കും കാണാൻ പറ്റിയില്ല. ഏറെ ദൗർഭാഗ്യകരം, പോലീസ് കാണിച്ചത് അങ്ങേയറ്റം തന്തയില്ലായ്മ എന്ന് തന്നെ പറയാം. കാരണം ഈ PP ദിവ്യയ്ക്ക് മാത്രം ഇത്ര പ്രിവിലേജ് കൊടുക്കേണ്ട ആവശ്യം എന്താ? ഇവിടെ മന്ത്രിമാരെ പോലും പരസ്യമായി അറസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സാഹചര്യമുണ്ട്. സിനിമാ താരം ദിലീപിനെ അതുപോലെ എത്ര എത്ര ആളുകളെ പരസ്യമായി അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി, പരസ്യമായിട്ടല്ല എല്ലാവരും അറസ്റ്റ് ചെയ്യുന്നത്. ആ ഒരു സാഹചര്യത്തിൽ ഇവളെ ഇങ്ങനെ ഒളിച്ചു കൊണ്ടുപോയി മുൻകൂട്ടി പറഞ്ഞു വെച്ചതിന്റെ അടിസ്ഥാനത്തിൽ പോലീസും ദിവ്യയും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കോൺവെർസേഷൻ ഉണ്ടാകുന്ന രഹസ്യമായിട്ട് ഒരു സ്ഥലത്തുകൊണ്ട് ഇവളെ അറസ്റ്റ് ചെയ്യുന്നു പറയുന്നു. തെമ്മാടിത്തരല്ലേ കാണിച്ച്? ഇത് ജനങ്ങളോട് വഞ്ചനയല്ലേ ഈ പോലീസ് സംവിധാനം കാണിച്ചത്? നാണമില്ലേ പോലീസ് സംവിധാനമേ നിങ്ങൾക്ക്? ഇതിനു മാത്രം പേടിക്കാൻ എന്തിരിക്കുന്നു ഈ PP ദിവ്യയെ? PP ദിവ്യ പോയെങ്കിൽ പോട്ടെ, അതിലും മികച്ച നേതാവ് വരട്ടെ അടുത്തേ. ഇതുപോലെ മനുഷ്യശ്രീ അല്ലാത്ത നാരാധമയായ സ്ത്രീകളെ എന്തിനാണ് വെച്ചുറപ്പിക്കുന്നത്? ഇതൊരു പുരുഷനാണ് ചെയ്തതെങ്കിൽ പിന്നെ നമുക്ക് മനസ്സിലാക്കാം. ഒരു സ്ത്രീ എന്ന് പറഞ്ഞാൽ എന്താണ്? അവളൊരു അമ്മയാണ്, പേറ്റത പറഞ്ഞവളാണ്. ഒരു കുടുംബത്തെ അനാഥയാക്കാൻ അല്ലെങ്കിൽ ഇനി ഇതുപോലെ ഒരു പ്രവൃത്തി ചെയ്യാൻ അവൾ ഒരിക്കലും തയ്യാറാവാൻ പാടില്ല. ഇവിടെ ദിവ്യ ഉന്നയിച്ച വാദഗതി ജാമ്യത്തിന് വേണ്ടി. തനിക്ക് മാതാപിതാക്കളുണ്ട്, പ്രായമായ തനിക്ക് മകളുണ്ട്, തനിക്ക് ഭർത്താവുണ്ട്. ഇവിടെ നവീൻ ബാബു എന്ന് പറയുന്ന ആ മനുഷ്യന്റെ ആ രണ്ട് മക്കളുടെ മുഖം നോക്കി തനിക്കിത് പറയാൻ സാധിക്കുമോ? ആ പാവം കുട്ടികൾ ഇനി ആരെ അച്ഛൻ വിളിക്കും? ആ ഒരു അവസ്ഥയിലേക്ക് ഒരു കുടുംബത്തെ PP ദിവ്യയുടെ അമിത ആവശ്യത്തിന്റെ പേരിൽ കാണിച്ച ഈ പക്കാ പോക്കൃതത്തിന്റെ റിസൾട്ടാണ് നവീൻ ബാബു എന്ന് പറയുന്ന മനുഷ്യൻ മരിച്ചത്. ഒരുപക്ഷെ പബ്ലിക് പ്ലേസിലായിരുന്നില്ലെങ്കിൽ, രഹസ്യമായോ മറ്റേതെങ്കിലും സ്ഥലത്ത് വെച്ചോ നവീൻ ബാബുവിനോട് ഈ കാര്യങ്ങൾ ധരിപ്പിച്ചിരുന്നെങ്കിൽ, നവീനെ ഇവർ ഫിസിക്കലി ഉപദ്രവിച്ചിരുന്നെങ്കിൽ പോലും, അല്ലെങ്കിൽ നവീനെ സ്ഥലം മാറ്റിയിരുന്നെങ്കിൽ പോലും, നവീൻ ബാബു എന്ന മനുഷ്യൻ മരിക്കില്ലായിരുന്നു. അദ്ദേഹം മരിക്കാനുള്ള പ്രധാന കാരണം പബ്ലിക്കായിട്ട് നാട് മുഴുവൻ അറിയത്തക്ക രീതിയിൽ അദ്ദേഹത്തെ അവഗണിച്ചു. ആ വീഡിയോ മുൻകൈയെടുത്ത് സകല മാധ്യമങ്ങളിലും, സോഷ്യൽ മീഡിയയിൽ അടക്കം സകല മാധ്യമങ്ങളിലും, മുഖ്യധാരാ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചു എന്ന് ബോധ്യമായതിന്റെ അടിസ്ഥാനത്തിൽ അത്രയും അധികം മാനഹാനി വന്നതിന് ശേഷമാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്യുന്നത്. അത് ആത്മഹത്യയാണോ ഇല്ലെന്നുള്ള കാര്യം ഇനിയും അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. ഇനി ഒരു കാര്യത്തിൽ സന്തോഷമുണ്ട്, PP ദിവ്യയ്ക്ക് ജാമ്യം കിട്ടിയില്ല എന്നുള്ള കാര്യത്തിൽ വലിയ സന്തോഷം തന്നെയുണ്ട്. കാരണം ആ ഒരു വിധി പുറപ്പെടുവിച്ച ആ ജഡ്ജിയെ നമുക്കൊന്ന് സല്യൂട്ട് ചെയ്യാം. വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള വിധി. PP ദിവ്യയെ പോലുള്ള ആളുകൾ ഇനി ഉണ്ടാവാതിരിക്കാൻ ഈ വിധി അനിവാര്യമാണ്. എന്ത് പോക്കൃത്രവും കാണിച്ചു കഴിഞ്ഞിട്ട് കോടതിയിൽ പോയി കഴിഞ്ഞാൽ വളരെ ഈസിയായി ജാമ്യം ലഭിക്കും എന്നൊക്കെയുള്ള ധാരണയുള്ള ആളുകൾ, അവർക്കിതൊരു പാഠമായിരിക്കും. ഇനി ഇവർക്ക് ഹൈക്കോടതിയിലും സുപ്രീംകോടതിയിലും ഒക്കെ പോകാം, ശരി തന്നെ. എന്നാലും അത്ര പെട്ടെന്ന് വളരെ ഈസിയായി ഇത്തരം പോക്കൃത്രങ്ങൾ ചെയ്തിട്ട് ഊരി വരാൻ സാധിക്കുമെന്നുള്ളൊരു ഹുങ്ക്, രാഷ്ട്രീയ അധികാരം ദുരുപയോഗം ചെയ്തുകൊണ്ട് എന്ത് തോന്നിയാസവും കാണിക്കുക എന്നുള്ളൊരു ഹുങ്കിനുള്ള ഏറ്റവും വലിയ തിരിച്ചടിയാണ് PP ദിവ്യക്കുണ്ടായത്. വളരെ നാണം കെട്ടതിനു ശേഷം ഇളിഭ്യായിട്ട് തലകുനിച്ചാണ് PP ദിവ്യ പോയെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ PP ദിവ്യ മോഹാത്സ്യപ്പെട്ട് വീടാൻ ശ്രമിച്ചു, BP കൂടി മോഹാത്സ്യപ്പെട്ട് വീടാൻ ശ്രമിച്ചു എന്നുള്ളൊരു ന്യൂസും കേൾക്കുന്നുണ്ട്. ഇത്തരം പല അടവുകൾ ഒരു പക്ഷേ പരീക്ഷിച്ചേക്കാം. അതുകൊണ്ടൊന്നും വിലപ്പോവില്ല,
തീർച്ചയായും ഹൈക്കോടതിയിലും ഈ ജാമ്യം തള്ളാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെയെങ്കിൽ സുപ്രീം കോടതി പോയി ഒരുപക്ഷെ ജാമ്യം എടുക്കേണ്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. തീർച്ചയായും പി പി ദിവ്യ എന്ന് പറയുന്ന അഹങ്കാരിക്ക്, അഹങ്കാരിയായ രാഷ്ട്രീയ പ്രവർത്തക അല്ലെങ്കിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ജീവിതത്തിൽ സംഭവിച്ച ഏറ്റവും വലിയ തിരിച്ചടി, ഏറ്റവും വലിയ നാണക്കേട്, മാനക്കേട് അത് തന്നെയാണ് ഈ ഒരു അറസ്റ്റ് എന്ന് നിസംശയം പറയാം. വളരെയധികം സന്തോഷം. ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റായി രേഖപ്പെടുത്തുക. ആദ്യമായിട്ട് ചാനൽ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണാം. ബൈ.